ഇന്നലെ നമ്മൾ പറഞ്ഞ വീഡിയോക്ക് താഴെ കുറേ പേര് ഗർഭിണിയായി എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. 9 വർഷത്തിന് ശേഷം വരെ ഗർഭിണിയായവർ ആ കൂട്ടത്തിലുണ്ട്. ഇൻഷാല്ലാ ആ പോസിറ്റീവ് കമൻറ്റുകളൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത സക്സസ് സ്റ്റോറിയിൽ വായിക്കാം. ആ വീഡിയോക്ക് താഴെ വന്ന 2 സഹോദരിമാരുടെ കമൻറ്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ വായിക്കുന്നത്. 2 പേരുടെയും പ്രസവം കഴിഞ്ഞു. അൽഹംദുലില്ല, അവർ സന്തോഷത്തിലാണ്. ഇന്നലെ ഇട്ട വീഡിയോക്ക് താഴെ വന്ന ഈ 2 കമൻറ്റും ഞാൻ വായിക്കാനുള്ള കാരണം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നമുക്ക് കമൻറ്റുകൾ ആദ്യം വായിക്കാം. ആദ്യം സുനി സന്തോഷ് എന്ന സഹോദരിയുടെ കമൻ്റാണ് വായിക്കുന്നത്. ഇക്ക, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കമൻ്റ് ഇടുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മാസം ഞാനും സക്സസ് സ്റ്റോറിയിൽ ഇടം നേടിയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് എത്തുന്നത്. ഓഗസ്റ്റ് 26 ഡെലിവറി കഴിഞ്ഞു. 6 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞാനും അമ്മയായി. ഇരട്ട കുട്ടികളാണ്, ഒരു മോനും ഒരു മോളും. ഇക്കയുടെ ചാനൽ കണ്ട് 1 മാസത്തെ പരിശ്രമത്തിലാണ് ഞാനും അമ്മയായത്. ഒരുപാട് ഒരുപാട് നന്ദി ഇക്കാക്കും കുടുംബത്തിനും. ദൈവം എന്നും നല്ലത് മാത്രം വരുത്തട്ടെ. എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്യാൻ പറയാറുണ്ട്. മക്കളില്ലാതെ എന്നെ പോലെ വേദന അനുഭവിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ, ടിപ്സെല്ലാം കണ്ടു കളയാതെ എല്ലാം പരിശ്രമത്തിലൂടെ വിജയം കൈവരിച്ച് എന്നെ പോലെ അമ്മയായി എന്ന് സന്തോഷ വാർത്ത കമൻ്റ് ഇടാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന ആശംസകൾ നേരുന്നു. ഇക്ക, അമ്മയായ വിവരം അറിയിക്കാൻ ലേറ്റ് ആയതിൽ ഒരുപാട് സോറിട്ടോ. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് അറിയിക്കാൻ വൈകിപ്പോയത്. എന്തൊക്കെ ടിപ്സുകളാണ് നിങ്ങൾ ചെയ്തത് എന്ന് അവരുടെ ഈ കമൻറ്റിന് താഴെ ചിലർ ചോദിച്ചത് കണ്ടു. ഈ കമൻറ്റിൽ ഇവരെ സക്സസ് സ്റ്റോറിയിൽ പേര് വന്നതാണ് എന്ന് കണ്ടപ്പോൾ ചാനലിലെ കമൻറ്റുകൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ 1 കൊല്ലം മുന്നേ പോസിറ്റീവായി എന്ന് പറഞ്ഞുകൊണ്ടിട്ട കമൻറ്റ് കണ്ടു. അതുകൂടി ഒന്ന് വായിക്കാം. 1 വർഷം മുന്നേയുള്ള കമൻ്റാണ്. ഇക്ക, എനിക്കും പോസിറ്റീവായി. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ റിസൾട്ട് കിട്ടി. ഞാനും 1 PCOD പേഷ്യൻ്റാണ്. 1 തവണ പോസിറ്റീവായിട്ട് ഗ്രോത്ത് ഇല്ലാത്തത് കാരണം അബോർഷൻ ചെയ്യേണ്ടി വന്നിരുന്നു. 6 മാസമായി ഈ ചാനൽ കണ്ടിരുന്നു എങ്കിലും ഒന്നും ചെയ്തു നോക്കിയിരുന്നില്ല. കഴിഞ്ഞ മാസം എന്നാൽ കഴിയുന്ന ടിപ്സ് എല്ലാം നോക്കിയിരുന്നു. അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടി. പീരീഡായ അന്നു മുതൽ സീഡ് സൈക്ലിംഗ് ചെയ്തിരുന്നു, ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിരുന്നു, ലെഗപ്പ് വാൾ പൊസിഷൻ ചെയ്തിരുന്നു, 1 മണിക്കൂർ ഈവനിങ് വാക്ക് ചെയ്തിരുന്നു, സോക്സ് യൂസ് ചെയ്തിരുന്നു, പൈനാപ്പിൾ കോറ് 5 ദിവസം കഴിച്ചിരുന്നു, നട്ട്സ് ബദാമും ഹസ്ബൻഡിന് കൊടുത്തിരുന്നു, മുന്തിരിയിട്ട വെള്ളം 1.5 മാസം കുടിച്ചു. എല്ലാറ്റിനും ഉപരി 1 കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് വേദനിക്കുന്നവർക്ക് വേണ്ടിയും എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഇക്കാക്കും ഫാമിലിക്കും എന്നും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ. എല്ലാവരും ടിപ്സുകൾ എല്ലാം ഫോളോ ചെയ്യണം, റിസൾട്ട് കിട്ടും. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന കമൻ്റ് ഇതിലും പ്രാധാന്യമുള്ളതാണ്. അമ്മു സതീഷ് എന്ന സഹോദരിയുടെ കമൻ്റാണിത്. ഹായ് ഇക്ക, ഞാൻ കുറേ ആയി ഇക്കാനെ എൻ്റെ ആഗ്രഹം സാധിച്ചത് അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ന് യൂട്യൂബിൽ കയറിയപ്പോൾ തന്നെ ഈ വീഡിയോ ആണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയാമെന്ന് കരുതി. എനിക്ക് 6 വർഷം മുന്നേ 1 ഓപ്പറേഷൻ കഴിഞ്ഞു. ചോക്ലേറ്റ് സിസ്റ്റ്, 1 ഓവറി എടുത്തു കളഞ്ഞു. പിന്നെ വിവാഹം 4 വർഷത്തിന് ശേഷം കഴിഞ്ഞു. 1 വർഷമാവാറായിട്ടും കുട്ടികളാവാത്തത് കൊണ്ട് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തു. അപ്പോൾ ആകെ ഉള്ള 1 ഓവറിയിൽ വീണ്ടും അതേ സിസ്റ്റ്, അത് വളർന്ന് ഓപ്പറേഷൻ ചെയ്യത്തക്ക വിധമായി. ഓപ്പറേഷൻ ചെയ്തു, ഓവറി എടുത്തില്ല, സിസ്റ്റ് മാത്രം നീക്കി. അത് കഴിഞ്ഞ് ഇക്കാൻ്റെ വീഡിയോസ് ഇടക്ക് കാണാറുണ്ട്. എനിക്ക് കുട്ടികളാവാനുള്ള ചാൻസ് കുറവാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കും അത് തോന്നി, പക്ഷേ മനസ്സും ശരീരവും തളർന്നില്ല. നെച്ചിക്കാട്ട് ദുആ ചൊല്ലാറുണ്ട്. ഹിന്ദു ആയിട്ട് കൂടി എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു. എനിക്ക് ഓവുലേഷൻ ആവാറുണ്ടോ എന്നൊന്നും അറിയില്ല, മനസ്സിലാവാറില്ല. ആയി കഴിഞ്ഞുള്ള 2 ദിവസം ഗ്രാമ്പു വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുടിക്കാൻ പറഞ്ഞുള്ള വീഡിയോ കണ്ട് ഓവുലേഷൻ നടക്കാൻ വേണ്ടി എന്തോ അത് ചെയ്യാൻ വളരെ ആഗ്രഹം തോന്നി. എന്തോ എന്നിലേക്ക് ഒരു വലിയ സന്തോഷം വരാനിരിക്കുന്നതായി തോന്നി. ഞാൻ വെള്ളം കുടിച്ചു. പിന്നെ അതിനിടയിൽ ഇക്ക പറഞ്ഞതുപോലെ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പീരീഡ് ദിവസം മുതൽ ഉള്ളത് കണക്ക് കൂട്ടി 14 ദിവസം ഞാൻ ഓവുലേഷൻ കിറ്റ് വാങ്ങി നോക്കി. അത് നടന്നില്ല. പിറ്റേന്നും ഇല്ല. പിന്നത്തെ 2 ദിവസവും നോക്കിയില്ല. 1 ബോക്സിൽ 5 എണ്ണം ഉണ്ടാകും, 4 എണ്ണം നെഗറ്റീവ്. അവസാനത്തേത് നോക്കി, 5-ാമത്തേത് പോസിറ്റീവ്. അന്ന് ഓവുലേഷൻ നടന്നു, ഞങ്ങൾ ബന്ധപ്പെട്ടു. അതിനുശേഷം ഞാൻ 2 കാലും ചുമരിൽ ചവിട്ടി നടുവിൽ തലയണ വെച്ച് കിടക്കും. പിന്നെ ബന്ധപ്പെട്ട 2 ദിവസവും ഓവുലേഷൻ നടക്കുന്നത് വലതു ഓവറിയിലായത് കൊണ്ട് വലതുവശം ചെരിഞ്ഞു കിടന്നു. പിന്നെ 2 കാലും മടക്കി വെച്ചിരിക്കാനൊക്കെ തുടങ്ങി. ആ മാസം ഡേറ്റ് തെറ്റി, ടെസ്റ്റ് പോസിറ്റീവായിരുന്നു ഇക്ക. പിന്നീട് അങ്ങോട്ടുള്ള 9 മാസം ഭയമായിരുന്നു.
അതാണ് അറിയിക്കാതെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആഗ്രഹിച്ചതുപോലെ നല്ല ആരോഗ്യമുള്ള പെൺകുട്ടിയെ തന്നെ തന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥന, ഇക്കാൻ്റെ വീഡിയോ എല്ലാം കൂടി ഫലിച്ചു. 9 മാസമായി കുട്ടിക്ക്. അതിനുശേഷം ഇപ്പോഴാണ് വീഡിയോ കാണുന്നത്. എന്തെങ്കിലും ഒരു ദിവസം ഇക്കാൻ അറിയിക്കണമെന്ന് തോന്നി. ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും നല്ലത് വരുത്താൻ കുട്ടികളില്ലാത്തവർ ഇക്കാൻ്റെ വീഡിയോ കണ്ട് ചെയ്യണം. ഉറപ്പായും ഫലമുണ്ടാകും. രണ്ട് കുടുംബങ്ങൾക്കും അള്ളാഹു സന്തോഷവും ഐശ്വര്യവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് കമൻറ്റുകളും ഞാൻ വായിച്ചത് ഇവർ ചെയ്ത ടിപ്സുകൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ കമൻറ്റുകളിൽ പ്രത്യേകിച്ചും രണ്ടാമത് കമൻറ്റ് ചെയ്ത അമ്മുവിൻ്റെ കമൻറ്റ്, ഇവിടെയുള്ള പലർക്കും അതിൽ പഠിക്കാനുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിരാശയുടെ വാക്കുകളാണ് ഒരുപാട് പേരുടെ കമൻറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയാറുള്ളത്. കൃത്യമായി ടിപ്സുകളൊന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള ക്ഷമ പോലും ഇല്ലാതെ അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എന്നെ കൈവെടിഞ്ഞു എന്നൊക്കെ കമൻ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ അവരൊക്കെ ഈ കമൻറ്റുകൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് എത്രയോ വീഡിയോകളിൽ പറഞ്ഞതാണ്, നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞവരാണെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഗർഭിണിയാവാൻ കഴിയില്ല എന്ന് തന്നെ ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നു എന്നത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒന്നിൻ്റെ പേരിലും നിരാശപ്പെടാതിരിക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന മനോഭാവം ആദ്യം മനസ്സിൽ നിന്ന് പറിച്ചറിയണം. നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോക്ക് താഴെയും ഞാൻ ഗർഭിണിയായി, എനിക്ക് പോസിറ്റീവായി എന്ന് പറയുന്നവരുടെ നിരവധി കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 3000-ലേറെ പേരുടെ കമൻറ്റുകൾ നമ്മൾ ഇവിടെ സക്സസ് സ്റ്റോറികളിൽ വായിച്ചില്ലേ, അതിലൊക്കെ എത്രയോ പേര് അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞതും അതിനെയെല്ലാം അതിജയിച്ച് ഗർഭിണിയായതും പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയും നിരാശപ്പെടുകയും ചെയ്യണം? നിങ്ങൾ വീഡിയോകൾ ശരിയായി കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാവുക. ആ പ്രശ്നത്തിൻ്റെ ഗൗരവം ആലോചിച്ചോ, നിങ്ങൾ വിവാഹം കഴിഞ്ഞ് കുറേ കൊല്ലമായി എന്നതാലോചിച്ചോ അല്ല നിങ്ങൾ കഴിയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ലഭിക്കില്ല എന്നറിയാമല്ലോ. അതിന് പകരം വേണ്ടത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ കമൻറ്റുകളൊക്കെ ഞാൻ ഇവിടെ വായിച്ചത്. ടെൻഷൻ അടിച്ച് കഴിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഞാനിത് കൃത്യമായി ഫോളോ ചെയ്താൽ ഉറപ്പായും എനിക്ക് ഗർഭിണിയാവാൻ കഴിയും. എന്നെപ്പോലെ വിഷമം അനുഭവിച്ച എത്രയോ പേർക്ക് ഗർഭിണിയാവാൻ കഴിയുമെങ്കിൽ എനിക്കും കഴിയും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവണം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറേ കൊല്ലമായല്ലോ, മറ്റുള്ളവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നല്ലോ, എൻ്റെ പ്രശ്നം വളരെ വലുതാണല്ലോ, പടച്ചോൻ എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ലല്ലോ എന്ന് തുടങ്ങിയ പരിഭവങ്ങളും പരാതികളും നിങ്ങൾക്ക് ഒരു റിസൾട്ടും തരാൻ പോകുന്നില്ല. പകരം നിങ്ങളിൽ നിന്നും ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവുക. ഓരോ ടിപ്സുകളും വീഡിയോകളിൽ എങ്ങനെ പറഞ്ഞുവോ അതുപോലെ തന്നെ കൃത്യമായി ഫോളോ ചെയ്യുക. ടെൻഷനും സങ്കടവും കണ്ണീരും എല്ലാം മാറ്റിവെക്കുക. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സന്തോഷത്തോടെ കഴിയുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ കൗണ്ട് കൂടാനും മോട്ടിലിറ്റി കൂടാനും മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ടിപ്സുകളൊക്കെ അവർക്കും ചെയ്തു കൊടുക്കുക. അതോടൊപ്പം പടച്ചവനോട് നന്നായി പ്രാർത്ഥിക്കുക. വിശുദ്ധ റമദാൻ പോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നമ്മൾ ഈ ചാനലിൽ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഗർഭിണി ആയവർക്കല്ല, ഇനിയും ഗർഭിണിയാവാതെ നിൽക്കുന്നവർക്കാണ്. ഈ ചാനൽ വഴി തന്നെ ഗർഭിണിയായവരെ മുൻനിർത്തിയും അടുത്ത ഒരു ടീമിനെ ഗർഭധാരണത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മുടെ രീതി. അതുകൊണ്ട് തന്നെ അതിന് ഉപകാരപ്പെടുന്ന കമൻറ്റുകളെല്ലാം നമ്മൾ ചാനലിൽ ഇങ്ങനെ വായിക്കും. വിശദമായി അവരുടെ സ്റ്റോറി എഴുതിയ അമ്മുവിനും അതേപോലെ സുനി സന്തോഷ് എന്ന ഐഡിയിലുള്ള ആ സഹോദരിക്കും നിങ്ങളുടെ കമൻറ്റുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയാവാൻ നിങ്ങളുടെയൊക്കെ ഈ കമൻറ്റുകൾ പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് ഒരുപാട് പേർക്ക് ഇനിയും ഇവിടെ ഗർഭിണിയായി എന്ന് പറയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.